Hi friends, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് മുരിങ്ങാക്കോൽ പാൽക്കറിയുടെ ഒരു റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണിത്. അപ്പോൾ നമ്മളിത് നാടൻ മുരിങ്ങാക്കോൽ വെച്ചിട്ടാണ് ഈ ഒരു കറി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടം വേണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മുരിങ്ങാക്കോൽ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നാടൻ മുരിങ്ങാക്കോലാണ്. പിന്നെ നമ്മൾ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കഴുകി ക്ലീനാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഈ തക്കാളിയെ ഒന്ന് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തതിന് ശേഷം ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച മുരിങ്ങാക്കോലും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനതിലേക്ക് കുറച്ച് പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അര ടേബിൾ സ്പൂണോളം മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇനി ഒന്ന് വേവിക്കാനായിട്ട് വെക്കണം. ഇനി ഞാനിവിടെ ഒരിത്തിരി തേങ്ങ എടുത്തിട്ട് അതിലേക്ക് ഒരു നുള്ള മഞ്ഞപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ തേങ്ങാപ്പാൽ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള പാല് തന്നെ നമുക്ക് ഇതിന് വേണം. അപ്പോൾ അതേ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച മുരിങ്ങാക്കോലൊക്കെ ഇവിടെ അത്യാവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾക്ക് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കറി തിളപ്പിക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരുവിധം കറിയൊക്കെ തിളച്ചൊന്ന് വരുന്നുണ്ട്. ഇവിടെ കറി നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ കറി ഇതേപോലെ ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കറി താളിക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ വെറ്റൽമുളകും വേപ്പിലയും ഇട്ട് കൊടുക്കുക. അതിട്ടതിന് ശേഷം നമുക്ക് ഇത് നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങാക്കോൾ പാൽക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കേ, താങ്ക് യു.